വിശദമായ വാർത്തയിലേക്ക്. പാലക്കാട് കൊല്ലങ്കോട് എഞ്ചിനീയറിംഗ് ഗവേഷക വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പയലൂർമുക്ക് സ്വദേശി കൃഷ്ണകുമാരിയാണ് മരിച്ചത്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ അഞ്ചു വർഷമായി ഗവേഷണം നടത്തുകയായിരുന്നു. ഗവേഷണ പ്രബന്ധം ഗൈഡ് നിരസിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യയെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഗൈഡ് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി സഹോദരി രാധിക പറഞ്ഞു. ഒരു ടൈം അവരുടെ ഗൈഡ് ഇരുന്നിട്ട് അവളെ കൊണ്ട് ഹാങ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവള് നിന്റെ 20 വർഷമായാലും നിന്റെ PhD ആകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു ഗൈഡിനെ അപേക്ഷിച്ചപ്പോ വേറെ ഒരു ഗൈഡ് അലോക്കേറ്റ് ചെയ്ത് ഡോക്ടർ എൻജാതിക അവര് CC ഡിപ്പാർട്ട്മെന്റ് അത് അവര് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇരുന്നിട്ട് അവര് ഡീൻ പറഞ്ഞു ഫോഴ്സ്ഫുള്ളി എന്താണ് ഇതേ പറ്റുള്ളൂ ഇതന്നെ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്ത് അത് വെച്ചിട്ട് റിസർച്ച് ചെയ്തിട്ട് പേപ്പർ പബ്ലിഷ് ചെയ്ത് പ്രൊസീഡിങ്സിൽ പോയിട്ട് വിഡ്രോ ചെയ്തു. അത് ഭയങ്കര വലിയ ഹേർട്ടായി അവർക്ക് നല്ല ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇരുന്നിട്ട് എല്ലാ സൈനും അവരെ എല്ലാ അമൃത പോളിസി പ്രൊസീജിയേഴ്സ് പ്രകാരം എല്ലാം ചെയ്തിട്ട് അവർ വിഡ്രോ ചെയ്തു. ഭയങ്കരമായിട്ട് ഇരുന്നിട്ട് 5 വർഷമായി നിലവിൽ ക്വാളിഫിക്കേഷൻ ക്വാളിഫയർ പറഞ്ഞൊരു എക്സാം നടക്കാണ്ടിരിക്കുകയാണ്. നേരത്തെ കോംപ്രിഹെൻസൺ എക്സാം മാത്രമേ ഒന്നും നടന്നിട്ടുള്ളൂ. ഇങ്ങനെ 5 വർഷമായിട്ട് ഒന്നും പുരോഗമനം നടന്നിട്ടില്ല. പക്ഷെ അവൾ എല്ലാ റിസർച്ച് പബ്ലിക്കേഷൻ ചെയ്യേണ്ട അവസർ അവാർഡ് വിന്നറാണ്. അവളുടെ ഗ്രാൻഡ്സ് ഒക്കെ അവരാണ് കോളേജുകാർ സൈൻ എടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട്. അതൊന്നും അവളുടെ റിസർച്ചിനല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനൊക്കെ അവർ എല്ലാ കാര്യങ്ങളും അവർ യൂസ് ചെയ്തിരുന്നിട്ട് പക്ഷെ അവളുടെ ക്വാളിഫയർ നടത്തിയിട്ട് പോയിട്ട് ചെയ്തില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് ഇങ്ങനെ സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടാകില്ലായിരുന്നു. ഒരു ഗവേഷണം ചെയ്ത പേപ്പർ ആ ഫൈനൽ സ്റ്റേജ് എത്തി പ്രൊസീഡിങ്സ് എന്ന് ഞങ്ങൾ വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് എത്ര ഗർഭം അലസിപ്പോണതിനെക്കാട്ടിലും മീതയാണ് ഇരുന്നിട്ട്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, വളരെ ദുഃഖകരമായ വാർത്തയാണ്. എപ്പോഴായിരുന്നു ഈ ഗവേഷക വിദ്യാർത്ഥിയുടെ ആത്മഹത്യ? ബന്ധുക്കൾ ഗുരുതരമായ ആരോപണമാണ് ഗൈഡിനെതിരെ ഉയർത്തുന്നത്. അശ്വതി, ഇന്നലെ രാത്രിയാണ് വീട്ടിനുള്ളിൽ കൃഷ്ണകുമാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടുകാർ ഉന്നയിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണം, ഇവർ കഴിഞ്ഞ 5 വർഷമായി എഞ്ചിനീയറിംഗ് ഗവേഷണം നടത്തുകയായിരുന്നു, പക്ഷേ ഇവരുടെ പ്രബന്ധം ഗൈഡ് നിരസിച്ചു എന്നുള്ളതാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇവരെ നിരന്തരമായി ഈ റിസർച്ചിന്റെ പേരിൽ ഇവരെ നിരന്തരമായി അവരുടെ ഗൈഡ് ടോർച്ചർ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഈ പ്രബന്ധം നിരസിക്കുകയും ഇതിൽ വലിയ നിരാശയിലായിരുന്നു കൃഷ്ണകുമാരി ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 20 വർഷമായും ഇത്തരത്തിൽ ഇവരുടെ PhD ചെയ്യില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രബന്ധം പിൻവലിക്കണമെന്ന് ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ നിരന്തരമായ വലിയ നിരാശയായിരുന്നു കൃഷ്ണകുമാരി. ഇതേ തുടർന്നാണ് ഈ ആത്മഹത്യ ചെയ്തത് എന്നതാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസിന് ഇത്തരത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് വീട്ടുകാർ പറഞ്ഞതുപോലെ ഒരു മൊഴി അല്ല പോലീസിന് ലഭിച്ചെന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് പോലീസിൽ പെൺകുട്ടിയുടെ അച്ഛൻ കൊടുത്തിട്ടുള്ള മൊഴി PhD വൈകിയതിലുള്ള മനോവിഷമം എന്നത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നേയുള്ളൂ. മറ്റ് അന്വേഷണങ്ങൾ നടന്നു വരുന്നു എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. കൊല്ലങ്കോട് സ്വദേശിനി കൃഷ്ണകുമാരിയാണ് ആത്മഹത്യ ചെയ്തത്. ഗൈഡ് മാനസികമായി അവരെ നിരന്തരം തളർത്തിയിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. ഒരു ടൈം അവരുടെ ഗൈഡ് ഇരുന്നിട്ട് അവളെ കൊണ്ട് ഹാങ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവള് നിന്റെ 20 വർഷമായാലും നിന്റെ PhD ആകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു ഗൈഡിനെ അപേക്ഷിച്ചപ്പോ വേറെ ഒരു ഗൈഡ് അലോക്കേറ്റ് ചെയ്ത് ഡോക്ടർ എൻജാതിക അവര് CC ഡിപ്പാർട്ട്മെന്റ് അത് അവര് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇരുന്നിട്ട് അവര് ഡീൻ പറഞ്ഞു ഫോഴ്സ്ഫുള്ളി എന്താണ് ഇതേ പറ്റുള്ളൂ ഇതന്നെ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്ത് അത് വെച്ചിട്ട് റിസർച്ച് ചെയ്തിട്ട് പേപ്പർ പബ്ലിഷ് ചെയ്ത് പ്രൊസീഡിങ്സിൽ പോയിട്ട് വിഡ്രോ ചെയ്തു. അത് ഭയങ്കര വലിയ ഹേർട്ടായി അവർക്ക് നല്ല ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇരുന്നിട്ട് എല്ലാ സൈനും അവരെ എല്ലാ അമൃത പോളിസി പ്രൊസീജിയേഴ്സ് പ്രകാരം എല്ലാം ചെയ്തിട്ട് അവർ വിഡ്രോ ചെയ്തു. ഭയങ്കരമായിട്ട് ഇരുന്നിട്ട് 5 വർഷമായി നിലവിൽ ക്വാളിഫിക്കേഷൻ ക്വാളിഫയർ പറഞ്ഞൊരു എക്സാം നടക്കാണ്ടിരിക്കുകയാണ്. നേരത്തെ കോംപ്രിഹെൻസൺ എക്സാം മാത്രമേ ഒന്നും നടന്നിട്ടുള്ളൂ. ഇങ്ങനെ 5 വർഷമായിട്ട് ഒന്നും പുരോഗമനം നടന്നിട്ടില്ല. പക്ഷെ അവൾ എല്ലാ റിസർച്ച് പബ്ലിക്കേഷൻ ചെയ്യേണ്ട അവസർ അവാർഡ് വിന്നറാണ്. അവളുടെ ഗ്രാൻഡ്സ് ഒക്കെ അവരാണ് കോളേജുകാർ സൈൻ എടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട്. അതൊന്നും അവളുടെ റിസർച്ചിനല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനൊക്കെ അവർ എല്ലാ കാര്യങ്ങളും അവർ യൂസ് ചെയ്തിരുന്നിട്ട് പക്ഷെ അവളുടെ ക്വാളിഫയർ നടത്തിയിട്ട് പോയിട്ട് ചെയ്തില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് ഇങ്ങനെ സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടാകില്ലായിരുന്നു. ഒരു ഗവേഷണം ചെയ്ത പേപ്പർ ആ ഫൈനൽ സ്റ്റേജ് എത്തി പ്രൊസീഡിങ്സ് എന്ന് ഞങ്ങൾ വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് എത്ര ഗർഭം അലസിപ്പോണതിനെക്കാട്ടിലും മീതയാണ് ഇരുന്നിട്ട്.